കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന കമ്പനി. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ 26,000, പെൻഷൻ വാങ്ങി സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാർ 9,000. ആകെ 35,000 പേർക്കാണ് ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും ഇലക്ട്രിസിറ്റി ബോർഡ് തീറ്റിപ്പോയിരുന്നത്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3.5 കോടി. സാധാരണ കമ്പനി എന്നൊക്കെ കേട്ടാൽ ആദ്യം മനസ്സിൽ ഓടി വരിക ടാറ്റ, അംബാനി, അദാനി എന്നിവർ നടത്തുന്ന ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളും കമ്പനികളും ബിൽഗേറ്റ്, ബെസോസ് ഒക്കെ നടത്തുന്ന അമേരിക്കൻ കമ്പനിയൊക്കെയാകാം. അതായത് കമ്പനി എന്നാൽ ഇന്ത്യയിൽ ഒരു കമ്പനി നടത്തുന്നതിന് അംബാനി അടക്കം എല്ലാവരും ചെയ്യേണ്ടത് 1956 കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം. ഇതിനെയൊക്കെയാണ് ചിലർ വിളിക്കുന്നത് മുതലാളിത്ത കുത്തകളെന്ന്. കാരണം ഇതിൻ്റെ ലാഭം കൊണ്ടുപോകുന്നത് അതിൻ്റെ ഉടമസ്ഥരാണ്. ആവർത്തിക്കുന്നു, കമ്പനിയുടെ ലാഭം ഉടമസ്ഥർ എടുക്കുന്നു. എന്തെന്നാൽ മുതൽ മുടക്ക് ഉടമസ്ഥനാണ്. ഇതാണ് നാട്ടു നടപ്പ്, അല്ലെങ്കിൽ ലോക നടപ്പ്. ഇന്ത്യയിൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന ഒരു പിടി കമ്പനികളുണ്ട്. നമ്മുടെ അംബാനി ചേട്ടൻ നടത്തുന്ന ഒരു കമ്പനി അതാണ്. ഡൽഹി നഗരത്തിന് കറണ്ട് വിൽക്കുന്നതും വിതരണം നടത്തുന്നതും ഈ അംബാനി ചേട്ടൻ്റെ കമ്പനിയാണ്. മുതൽ മുടക്കുന്ന അംബാനി ചേട്ടനായതുകൊണ്ട് ലാഭവും ഉടമസ്ഥനായ അംബാനി ചേട്ടന് തന്നെ. ഇവിടെ ജോലിക്കാർ ആകെ 8,550. അതിൽ സ്ഥിര ജോലിക്കാർ 2,305. കറണ്ട് ഉണ്ടാക്കി വിതരണം ചെയ്യാനോ ഇവിടുത്തെ പോലെ മഴവെള്ളമല്ല, മറിച്ച് ഗ്യാസ്, കൽക്കരി മുതലായവയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നും മഴവെള്ളം പോലെ ചുമ്മാ കിട്ടുന്നതല്ല കേട്ടോ, നല്ല വിലയുള്ള സാധനങ്ങൾ അത് കത്തിച്ചാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ടും അംബാനി ചേട്ടൻ്റെ കമ്പനി വർഷം കുറഞ്ഞത് 800 മുതൽ 1,000 കോടി രൂപ വരെ ലാഭം കൊയ്യുന്നു. അതായത് ഉടമസ്ഥന് പ്രതിവർഷം 1,000 കോടി രൂപ ലാഭം കിട്ടുന്നു. ഈ കണക്കുകളൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, നെറ്റിൽ തപ്പിയാൽ, ഗൂഗിളിൽ പരതി നോക്കിയാൽ കാണാം. നമ്മുടെ സംസ്ഥാനത്ത് 3.5 കോടി ജനങ്ങൾ നൽകിയ നികുതി പണം കൊണ്ട് ജനങ്ങളുടെ വക സ്ഥലത്ത് ഡാം കെട്ടി ദൈവം സൗജന്യമായി തരുന്ന മഴവെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നു. അത് ഈ 3.5 കോടി ജനത്തിന് വിൽക്കുന്നു. അപ്പോൾ ഒരു സംശയം, ഈ ഡാമിൻ്റെയും വൈദ്യുതി കമ്പനിയുടെയും ഉടമ ആരാണ്? ഈ 3.5 കോടി ജനം അല്ലേ? സംശയമുണ്ടോ? KSEB എന്ന ഈ കമ്പനി ഈ സാമ്പത്തിക വർഷം 1,822 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. KSEB അതിന് മുന്നത്തെ വർഷം ഉണ്ടായ നഷ്ടം 270 കോടി. എന്താണ് പെട്ടെന്ന് ഇത്ര നഷ്ടം കൂടാൻ കാര്യം? ശമ്പള വർധനവ് തന്നെ. എന്നാൽ ബഹുമാനപ്പെട്ട ഉടമസ്ഥർ അറിയാൻ മറ്റു ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം എത്രയെന്ന് അറിയാമോ? ഉടമസ്ഥൻ അറിയേണ്ടതല്ലേ? കേട്ടോളൂ. കുറഞ്ഞത് 50,000 രൂപ, കൂടിയത് ലക്ഷങ്ങൾ. ഇനി പെൻഷനാണെങ്കിലോ, 30 കൊല്ലം ഉടമസ്ഥനെ സ്നേഹിച്ചതിൻ്റെ സേവിച്ചതിൻ്റെ പാരിതോഷികമായി പ്രതിമാസം 40,000 മുതൽ 1,00,000 വരെ. ഉടമസ്ഥൻ വലിയ മുതലാളിയാണല്ലോ, വാരിക്കോരി കൊടുക്കും. മുൻവർഷം എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ ചിലവായ തുക 3,047 കോടി. അതാണെങ്കിൽ ഇക്കൊല്ലം അത് 5,153 കോടിയായി. ഏതാണ്ട് 2,150 കോടി രൂപ കൂടുതൽ ചിലവ്. ഇനി ഉടമസ്ഥൻ തൻ്റെ കമ്പനിയിൽ നിന്നും കുറച്ച് കറണ്ട് വേണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ആവശ്യം വന്നാൽ ചുമ്മാ കിട്ടില്ല. അപ്പോൾ ഉടമസ്ഥൻ വേറെ, ജോലിക്കാർക്ക് വേറെ. 200 യൂണിറ്റ് വേണമെങ്കിൽ ഉടമസ്ഥൻ 1,220 രൂപ കൊടുക്കണം. അതായത് താൻ പണം മുടക്കി ദൈവം തന്ന വെള്ളം ശേഖരിച്ച് ഉൽപ്പന്നമാക്കി ഉപയോഗിക്കാൻ വർഷാവർഷം 10,000 കണക്കിന് രൂപ നമ്മൾ കൊടുക്കണം. നല്ല കമ്പനി, നല്ല ഉടമസ്ഥൻ. അപ്പോൾ ചിലർ പറയും, ജോലിക്കാരില്ലേ, അവർക്ക് കൂലി കൊടുക്കണ്ടേ? വേണം. കംസ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഈ വേലക്കാരെ ഉടമസ്ഥൻ എപ്പോഴും താഴ്ന്ന് വണങ്ങി സർ, മാഡം എന്നൊക്കെ വിളിച്ച് കുമ്പിട്ട് കൊടുക്കുന്ന നോട്ടുകെട്ടുകൾ ശമ്പളം എന്ന കൂലിയല്ലേ? കൂലിയാണ്. പക്ഷേ കൂലി കൊടുക്കാൻ മാത്രമാണോ? എന്തിനാണ് ഉടമസ്ഥൻ ഇതിനുള്ള പണം മുടക്കി കമ്പനി നടത്തുന്നത്? പകരം ആരെങ്കിലും നടത്തുന്ന കമ്പനിയിൽ നിന്ന് ഉൽപ്പാദനം വാങ്ങിച്ചാൽ പോരെ? അപ്പോൾ കൂടുതൽ വില നൽകേണ്ടി വരും എന്നല്ലേ സാറന്മാർ പറയുന്നത്? എന്നാൽ കേട്ടോളൂ, ഡൽഹിയിൽ ഡാമുമില്ല, വെള്ളക്കെട്ടുമില്ല, അതിനായി പണം മുടക്കിയിട്ടുമില്ല. എല്ലാം പുറത്തുനിന്ന് വാങ്ങി ജനത്തിന് 200 യൂണിറ്റ് സൗജന്യമായി കൊടുക്കുന്നു. എന്നിട്ടും വലിയ ലാഭത്തിലാണല്ലോ അവിടുത്തെ അംബാനി ചേട്ടൻ പ്രസ്ഥാനം നടത്തുന്നത്. ഇവിടെ മഴവെള്ളത്തിൽ നിന്നും ഫ്രീയായി ഉൽപ്പാദിപ്പിച്ച് വളരെ ലാഭത്തിൽ
ഉണ്ടാക്കി അതിലും വലിയ വിലയ്ക്ക് വിറ്റ് കിട്ടുന്ന കൊള്ള ലാഭം മുഴുവൻ ജീവനക്കാർ ശമ്പളമായും പെൻഷനായും വീതിച്ചെടുക്കുന്നതുകൊണ്ടല്ലേ എന്നാരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? വെറുതെ ഒരു ഉടമസ്ഥൻ ഒരു സംശയം ചോദിച്ചതാ. അതിൻ്റെ കൂടെ ഇനിയും വീണ്ടും കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്.